കെവിൻ ഓൾസിന്റെ നെക്സ്റ്റ് പ്ലാൻ എന്താണ്? എഡ്ജ് റെസ്ലിംഗ് വിട്ട് റിട്ടയർ ആയോ? സിഎം പങ്ക് ചെയ്ത തെറ്റുകൾക്ക് AEW സിഎം പങ്കിന് തന്നെ പണി കൊടുത്തോ എന്നും ഈ വീഡിയോയിൽ നോക്കാം. നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത് ഈ ആഴ്ച നടന്ന റോ എപ്പിസോഡിന്റെ വ്യൂവർഷിപ്പാണ്. അപ്പോൾ ത്രിബിളസ് വന്നതിന് ശേഷം ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് 2 മില്യൺ വ്യൂവർഷിപ്പ് കിട്ടുന്നത്. അതായത് ഈ ആഴ്ച നടന്ന റോ എപ്പിസോഡിന് 2 മില്യൺ വ്യൂവർഷിപ്പാണ് കിട്ടിയിട്ടുള്ളത്. ഇതിന് മുൻപ് 1.8, 1.9 അങ്ങനെയൊക്കെയാണ് മുന്നോട്ടെല്ലാം പോയത്. അപ്പോൾ റോ എപ്പിസോഡ് ത്രിബിളസ് വന്നതിന് ശേഷം വീണ്ടും പഴയ ലെവലിലേക്ക് എത്തുന്നുണ്ട്. ഇനി അടുത്തത് നോക്കാൻ പോകുന്നത് WWE ഡ്രാഫ്റ്റ് 2022 അപ്ഡേറ്റ് ആണ്. അതായത് ഒരുപാട് ഫ്രണ്ട്സ് എന്നാണ് ഡ്രാഫ്റ്റ് നടക്കുക, റോയിൽ നിന്ന് സ്മാക്ഡൗണിലേക്ക് റെസ്ലേഴ്സ് എപ്പോഴാണ് മാറുക എന്നൊക്കെ പലപ്പോഴും ചോദിച്ചിരുന്നു. അപ്പോൾ ഈ ഒരു ഡ്രാഫ്റ്റ് WWE ഉടനെ നടത്താനിരുന്നതാണ് 2022. എന്നാൽ ഇപ്പോൾ വരുന്ന ബാക്ക് സ്റ്റേജ് ന്യൂസ് പ്രകാരം അറിയാൻ സാധിക്കുന്നത് WWE ഡ്രാഫ്റ്റ് 2022 നടത്തണ്ടെന്നാണ് WWE ഇപ്പോൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ളത് എന്നാണ് നമ്മൾക്കറിയാൻ സാധിക്കുന്നത്. അപ്പോൾ എന്നാണ് നടക്കുക എന്ന് ചോദിച്ചാൽ 2023 റസൽമീനിയ കഴിഞ്ഞതിന് ശേഷമാണ് WWE ഡ്രാഫ്റ്റ് നടത്താൻ പോകുന്നത് എന്നാണ് ഇപ്പോൾ വരുന്ന ന്യൂസുകൾ പ്രകാരം നമ്മൾക്കറിയാൻ സാധിക്കുന്നത്. ഇനി കെവിൻ ഓൺസിനെ പറ്റി നോക്കാം. WWE വിട്ട് കോൺട്രാക്ട് കഴിഞ്ഞതിന് ശേഷം പോകാനിരുന്നതാണ് കെവിൻ ഓൺസ്. എന്നാൽ കെവിൻ ഓൺസിന് പുതിയ കോൺട്രാക്ട് ഓഫർ എല്ലാം കൊടുത്ത് വീണ്ടും WWE കൊണ്ടുവന്ന് വിൻസ് മിക്മാൻ ഉള്ള സമയത്ത് വലിയ രീതിയിൽ കാണിച്ചു എന്ന് പറയുന്നില്ല. എന്നാൽ ത്രിബിൾ എസ് വന്നതിന് ശേഷം അടിപൊളിയായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഫാൻസിനുള്ള ഒരു ഡൗട്ടാണ് കെവിൻ ഓൺസിന് എന്ത് പ്ലാനാണ് കൊടുക്കാൻ പോകുന്നത് എന്ന്. ഇപ്പോൾ നമ്മൾക്കറിയാൻ സാധിക്കുന്നത് കെവിൻ ഓൺസിനെയും സാമി സെയ്നെയും ഒരു ടാഗ് ടീം ആക്കിയതിന് ശേഷം ഇവർക്ക് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് ലെവലിലുള്ള പ്ലാൻ കൊടുക്കാനുള്ള ഒരു ചാൻസ് കൂടുതലാണ്. അത് ചിലപ്പോൾ ദി ഉസോസ് ടീമിനെതിരെയായിരിക്കാം. കൂടാതെ കെവിൻ ഓൺസിനെ ആൽഫ അക്കാഡമി ടീം അറ്റാക്ക് ചെയ്ത സമയത്ത് സാമി സെയ്ൻ്റെ പേര് പറഞ്ഞ് ഓഡിയൻസ് ചാൻറ്റ് ചെയ്ത കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ഫാൻസിനും മെയിനായിട്ട് ഈ ഒരു ടീം വീണ്ടും കാണണമെന്നുള്ള ആഗ്രഹമുണ്ട്, അതും ത്രിബിൾസിൻ്റെ കൺട്രോളിൽ. അപ്പോൾ സാമി സെയ്ൻ കോമഡി കാണിച്ച് നടക്കുന്നത് ഇപ്പോൾ നോക്കണ്ട. കെവിൻ ഓൺസിൻ്റെ കൂടെ ചേർന്ന അല്ലെങ്കിൽ പഴയ ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ സാമി സെയ്ൻ്റെ ഫൈറ്റിൻ്റെ സ്റ്റൈലെല്ലാം മാറും. അപ്പോൾ ഇവരെ വെച്ച് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പിൻ്റെ പ്ലാനാണ് ചെയ്യുന്നത്. ഇത് കൺഫേമായിട്ട് നടക്കുമെന്നല്ല, ഈ ഒരു പ്ലാനിനാണ് ചാൻസ് കൂടുതൽ എന്നാണ്. പക്ഷേ കെവിൻ ഓൺസിൻ്റെ റോ എപ്പിസോഡിൽ വേറെ ലെവലായിട്ടാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് വെച്ച് നോക്കുമ്പോൾ ഒരു ചാമ്പ്യൻഷിപ്പ് ലെവലിൽ കൊണ്ടുപോകുമെന്നാണ് തോന്നുന്നത്. പക്ഷേ ന്യൂസ് വരുന്നത് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് ലെവലിൽ പോകും എന്ന് പറഞ്ഞാണ്. ഇനി സിഎം പങ്ക് ചെയ്ത തെറ്റുകൾക്ക് സിഎം പങ്കിന് AEW പണി കൊടുത്തോ എന്ന് നോക്കാം. അതായത് ഇന്ന് നടന്ന AEW ഷോയിൽ ഒരു ചാമ്പ്യൻ ഫോഴ്സസ് ചാമ്പ്യൻ മാച്ച് ഉണ്ടായിരുന്നു. ഈ മാച്ചിൽ വിൻ ചെയ്യുന്നവർക്ക് 2 ചാമ്പ്യൻഷിപ്പും കിട്ടും, അല്ലെങ്കിൽ ബെസ്റ്റ് ചാമ്പ്യൻ ആരാണ് എന്നൊക്കെ കണ്ടെത്താൻ വേണ്ടിയിട്ട്. ഈ മാച്ചിനെ പറ്റി നോക്കുകയാണെങ്കിൽ ഫാൻസ് വിചാരിച്ച പോലെയൊന്നും ഈ മാച്ച് വന്നില്ല. അതായത് മാച്ച് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് സമയം മുന്നോട്ട് പോകുമ്പോൾ സിഎം പങ്കിന് ഇഞ്ചുറി സംഭവിച്ച് റിങ്ങിൽ വീഴുന്നതായിട്ടും പിന്നീട് മാച്ചിൻ്റെ അവസാനത്തിൽ ജോൺ മോക്സ്ലി ഡബിൾ ഫിനിഷിംഗുമോ എല്ലാം ചെയ്ത് സിഎം പങ്കിനെ പിൻ ചെയ്ത് AEW ഡബിൾ വേൾഡ് ചാമ്പ്യനായി മാറി. അപ്പോൾ ഈ ഒരു മാച്ചിൻ്റെ യഥാർത്ഥ പ്ലാൻ ഇങ്ങനെയല്ലായിരുന്നു. അതായത് ഈ ഒരു മാച്ച് ഇവിടെ വെച്ച് സ്റ്റോപ്പാകുന്നതായിട്ട് അതിനുശേഷം ഇവരുടെ അടുത്ത പേപ്പർവ്യൂവിൽ ഇവർക്ക് തമ്മിൽ മാച്ച് വരുന്നതായിട്ടായിരുന്നു ശരിക്കും പ്ലാൻ ചെയ്തത്. കൂടാതെ MJF ഈ ഒരു ഫ്യൂഡിൽ ആഡ് ചെയ്തതിന് ശേഷം ട്രിപ്പിൾ ത്രെഡ് മാച്ച് വരുന്നത് പോലെയും ഒരു പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ പ്ലാനൊന്നും നടന്നില്ല. അതുകൂടാതെ ഈ ഒരു മാച്ച് വലിയ സെറ്റായിട്ട് തോന്നിയില്ല. അതായത് ജോൺ മോക്സ്ലി ഒരു ടോപ്പ് റെസ്ലറാണ്, അത് സമ്മതിച്ചു. പക്ഷേ സിഎം പങ്ക് ഇത്ര പെട്ടെന്നു തോൽക്കുമെന്നും ആരും വിചാരിച്ചില്ല. അപ്പോൾ ഇതുകൊണ്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സിഎം പങ്ക് ബാക്ക് സ്റ്റേജിൽ ഉണ്ടാക്കിയ പ്രശ്നം കാരണം ഈ ഒരു മാച്ചിൻ്റെ പ്ലാനെല്ലാം മാറ്റിയതാണ് എന്ന് പറയുന്നു. അതായത് സിഎം പങ്കിനിപ്പോൾ AEW വർക്ക് ചെയ്യുന്ന ഒരു റെസ്ലേഴ്സിനും ഇഷ്ടമല്ല എന്നൊക്കെയാണ് നമ്മൾക്ക് കിട്ടുന്ന ന്യൂസുകൾ പ്രകാരം അറിയാൻ സാധിച്ചത്. ചിലപ്പോൾ അതുകൊണ്ടാകാം ഈ മാച്ച് ഇങ്ങനെയാക്കിയത്. ഇല്ല എങ്കിൽ ഇവർക്ക് വീണ്ടും റീമാച്ച് വന്നേക്കാം. എന്തായാലും ഈ മാച്ച് അത്രയ്ക്ക് സെറ്റായില്ല എന്നാണ് മൊത്തത്തിലുള്ളൊരു അഭിപ്രായം. നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് കമൻറ്റ് ചെയ്യുക. ഇനി എഡ്ജിനെ പറ്റി നോക്കാം. ഇക്കഴിഞ്ഞ റോ എപ്പിസോഡിൽ ഡാമിയൻ പ്രീസ്റ്റിൻ്റെ കൂടെ ഒരു സിംഗിൾസ് മാച്ച് എഡ്ജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം മാച്ച് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഓഫ് എയറിൽ, അതായത് TVയിൽ ടെലികാസ്റ്റ് ചെയ്യാത്ത ഷോയിൽ, അവിടെയുള്ള ലൈവ് ഫാൻസിനോട് എഡ്ജ് തൻ്റെ റിട്ടയർമെൻറ്റ് അറിയിക്കുകയും റെസ്ലിംഗ് വിട്ട് പോകുന്ന കാര്യത്തെപ്പറ്റിയെല്ലാം സംസാരിച്ചിരുന്നു. അപ്പോൾ അതെല്ലാം കണ്ടതിന് ശേഷം പലരുടെയും ഡൗട്ട് എഡ്ജ് ഇനി ഫൈറ്റ് ചെയ്യില്ല എന്നൊക്കെയാണ്. അപ്പോൾ ശരിക്കും എന്താണ് സംഭവം എന്ന് വെച്ചാൽ, ഇത് ശരിക്കും എഡ്ജ് റിട്ടയറായി പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഉടനെ റിട്ടയറായി പോവുകയാണെങ്കിൽ, ഇതൊരു വീക്കിലി ഷോയിൽ അല്ലെങ്കിൽ ഒരു പേപ്പർ വ്യൂവിൽ എഡ്ജ് വന്ന് പറയുന്നതായിട്ട് കാണിക്കും. എന്നാൽ ഇതിപ്പോൾ ലൈവ് ഓഡിയൻസിൻ്റെ മുന്നിലാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ പറഞ്ഞിട്ടുള്ളത് വെച്ച് നോക്കുകയാണെങ്കിൽ 2023 വരേക്കും എഡ്ജ് WWE വർക്ക് ചെയ്യുമെന്നും അല്ലെങ്കിൽ ഫൈറ്റ് ചെയ്യുമെന്നും 2023 എഡ്ജിൻ്റെ ഹോം ടൗണിൽ വെച്ച് നടക്കുന്ന ഒരു മാച്ചിന് ശേഷം എഡ്ജ്
WWE യുടെ റിട്ടയർ ആകും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് ലൈവ് ഇവന്റിൽ പറഞ്ഞതുകൊണ്ടാണ് പലർക്കും ഡൗട്ട്, അല്ലെങ്കിൽ എഡ്ജ് ഉടനെ പോകുമോ എന്നുള്ള ചിന്തയെല്ലാം വന്നത്. അപ്പോൾ എന്തായാലും 2023 വരേക്കും എഡ്ജ് റെസ്ലിംഗിൽ ഉണ്ടാകും. അതിനുശേഷം ഒരു വീക്കിലി ഷോയിലോ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ഒരു പേപ്പർ വ്യൂയിലോ എഡ്ജ് തൻ്റെ റിട്ടയർമെൻ്റ് കറക്റ്റായിട്ട് അറിയിക്കും. അപ്പോൾ 2023 വരേക്കുമാണ് എഡ്ജ് ഫൈറ്റ് ചെയ്യാൻ പോകുന്നത്. അതായത് റെസൽമേനിയ, സമ്മർ സ്ലാം എല്ലാം കഴിഞ്ഞതിന് ശേഷം എഡ്ജ് റെസ്ലിംഗ് വിട്ട് പോകാനാണ് ചാൻസ് കൂടുതൽ. കാരണം അദ്ദേഹത്തിന് ഇപ്പോൾ ഏകദേശം 48 വയസ്സെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. കൂടാതെ നെക്ക് ഇഞ്ചുറി എല്ലാം സംഭവിച്ച് ഏകദേശം 10 വർഷത്തിന് ശേഷമാണ് എഡ്ജ് തിരിച്ചു വന്നത്. അപ്പോൾ വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് ഫൈറ്റ് ചെയ്താൽ പഴയ പ്രശ്നങ്ങൾ വീണ്ടും വന്നേക്കാം എന്നാണ് അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് റിസ്ക് എടുക്കാൻ നിൽക്കാതെ എഡ്ജ് 2023 ശേഷം WWE വിട്ട് പോകും. അതായത് നമ്മൾക്ക് എഡ്ജിനെ ബാക്ക് സ്റ്റേജിലും പല സെഗ്മെൻറ്റിലും കാണാൻ സാധിക്കും, പക്ഷേ എഡ്ജിൻ്റെ മാച്ച് കാണാൻ സാധിക്കില്ല എന്ന് മാത്രം. ഈ വീഡിയോനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാം. മറ്റൊരു വീഡിയോയുമായി കാണുന്നതിന് ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.